റോമൻ റൈൻസ് എലിമിനേഷൻ ചേംബറിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡി ഓർട്ടന്റെ കൂടെ മാച്ച് നടന്നേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം സെത് റോലൻസിന്റെ ഗന്ധർ ചാമ്പ്യൻ ഫേഴ്സസ് ചാമ്പ്യൻ മാച്ചിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുകൂടാതെ ഫിൻബാലർ ഡാമിക് പ്രിസ്റ്റ് ഇവരുടെ കൂടെ ഇനി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടീം ഏതാണെന്നും നോക്കാം. അപ്പോൾ ആ ന്യൂസ് തന്നെ ഫസ്റ്റ് നോക്കാം. അപ്പോൾ ആ ടീം മറ്റാരുമല്ല ആർ ടൂത്ത് ആൻഡ് മിസ് ഇവരാണ്. ഫിൻബാലർ ആൻഡ് ഡാമിക് പ്രിസ്റ്റ് ഇവരുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഈ മാച്ച് എങ്ങാനും എലിമിനേഷൻ ചേംബറിൽ നടക്കുകയാണെങ്കിൽ ആർ ടൂത്തും മിസ്സും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനും സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇവർക്കിപ്പോൾ വേറെ ലെവലായിട്ട് ഫാൻസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ആർ ടൂത്തിന്. അതുകൊണ്ട് ചിലപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇങ്ങനെയും ചെയ്തേക്കാം എന്ന് കരുതി ഇത് തന്നെ നടക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫിൻബാലർ ഡാമിക് പ്രിസ്റ്റ് ഒരുവിധം എല്ലാ നല്ല ടീമിനെയും തോൽപ്പിച്ചുകൊണ്ട് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ചാമ്പ്യൻഷിപ്പ് റൺ റസൽമിനിയിൽ അവസാനിക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. പക്ഷേ ഇങ്ങനെയും ഒരു റൂമർ വരുന്നുണ്ട്, അത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഐ സി ചാമ്പ്യൻ ഗന്ധർ വേൾഡ് ചാമ്പ്യൻ സെത് റോലൻസിനെ ചാലഞ്ച് ചെയ്ത കാര്യത്തെപ്പറ്റി പറയാം. ഗന്ധർ ഈയിടെ കൊടുക്കുന്ന പല ഇൻ്റർവ്യൂസിലും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് തൻ്റെ പോലെ സെത് റോലൻസും ഒരു നല്ല ചാമ്പ്യൻ ആണെന്നും പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നാലും ഒരുപാട് നല്ല നല്ല മാച്ചെല്ലാം ചെയ്ത് മികച്ചതായിട്ടാണ് സെത് റോലൻസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റസൽമേനിയയിൽ ഞങ്ങൾക്ക് തമ്മിൽ ഒരു ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് വിന്നർ ടേക്ക് ഓൾ മാച്ച് വെക്കുകയാണെങ്കിൽ ഗന്ധർ തന്നെ ആ ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗന്ധർ ഇപ്പോൾ മൊത്തം 600 ദിവസത്തിന് മുകളിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ മാച്ച് വന്നാലും അത് സെറ്റായിരിക്കും. പക്ഷെ ഈ മാച്ചിനേക്കാൾ നടക്കാൻ സാധ്യത കൂടുതൽ ഡ്രൂ മെക്കൻടയറുമായിട്ടുള്ള മാച്ചാണ്. ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മാത്രമേ മെക്കൻടയർ ഡബ്ല്യു ഡബ്ല്യു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യൂ എന്ന്. അതുകൊണ്ട് ആ മാച്ച് തന്നെയായിരിക്കും നടക്കുക. ഇനി ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഐ സി ചാമ്പ്യൻ ഗന്ധർ സെത്തിനെ ഇത്തരത്തിൽ ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് ഷെയ്മസ് വന്നുകൊണ്ട് ഗന്ധറിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് എല്ലാം റെഡിയാക്കി വെക്കാനും താൻ അത് വിൻ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് പോലെ ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഷെയ്മസ് റിട്ടയർ ചെയ്തതിന് ശേഷം ഐ സി ചാമ്പ്യൻഷിപ്പിന് ഗന്ധറിന്റെ അടുത്തേക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റോമൻ റെയ്ൻസ് എലിമിനേഷൻ ചേംബറിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എലിമിനേഷൻ ചേംബർ ഡബ്ല്യു ഡബ്ല്യു പ്രൊമോട്ട് ചെയ്തത് കോഡി റോഡ്സ്, സി എം പങ്ക്, സെത് റോലൻസ് ഇവരെയെല്ലാം മുൻനിർത്തിയാണ്. ഇതിൽ സെത് റോലൻസിനും സി എം പങ്കിനും ഇഞ്ചുറി സംഭവിച്ചു. കോഡി റോഡ്സ് ആണെങ്കിൽ റോയൽ റംബോ വിൻ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് റസൽമേനിയ മാച്ചിലേക്ക് ആഡായി. അതുകൂടാതെ സി എം പങ്കും ഇല്ലാത്തത് കൊണ്ട് റോമൻ റെയ്ൻസിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ശ്രമിക്കുന്നത്. അത് ചിലപ്പോൾ റാൻഡി ഓർട്ടനുമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് നടന്ന ത്രിബിൾ ത്രട്ട് മാച്ചിലത്തെ എജ് സ്റ്റൈൽസോ എൽ എ നൈറ്റോ ആര് വേണമെങ്കിലും ആയിരിക്കാം. ഇത്തരത്തിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ റോമൻ 100% ഇനി റസൽമേനിയയിൽ മാത്രമേ വരികയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കാനൊന്നും ചാൻസ് ഇല്ല എങ്കിലും വന്ന ന്യൂസ് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ന്യൂസ് ഒരുവിധം എല്ലാവരും വിശ്വസിക്കാൻ കാരണം മെയിനായിട്ടുള്ള റെസ്റ്റേഴ്സിൻ്റെ കുറവ് തന്നെയാണ്. റോമൻ റെയ്ൻസ് വരും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാക്കിയത്. എന്തായാലും നോക്കാം ഡബ്ല്യു ഡബ്ല്യു പറഞ്ഞത് കേട്ട് റോമൻ റെയ്ൻസ് വരും അതോ റെസൽമേനിയയിലാണോ വരിക എന്ന്.